Welcome back to a Jew പ്ലസ് ടു ഫിസിക്സിലെ ചാപ്റ്റർ വണ്ണിൻ്റെ തേർഡ് പാർട്ട് വീഡിയോ ആണിത് ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ടൊക്കെ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഇൻട്രൊഡക്ഷൻ പാർട്ടും അതിലെ സെക്കൻഡ് പാർട്ടിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട് അപ്പോൾ അത് കാണാത്തവർ മസ്റ്റായിട്ടും കാണട്ടോ അപ്പോൾ അങ്ങനെ ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ മസ്റ്റായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക കാരണം നമുക്ക് പബ്ലിക് എക്സാമിന് അതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് തന്നെ ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയും അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് വയ്ക്കുക ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പ്ലസ് ടു ഫിസിക്സിലെ മൂന്നാമത്തെ പാർട്ടാണ് ഒരു പാർട്ടും കൂടി ഈ വീഡിയോട് ഉണ്ടായിരിക്കുള്ളൂ നാല് പാർട്ടോട് കൂടി നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാം ഒരുപാട് കുട്ടികൾക്ക് ഇപ്പോഴും പല കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ ഭയമൊക്കെ ഉണ്ട് എല്ലാതും കവർ ചെയ്ത് പോകുക എക്സാം ആവുമ്പോഴേക്കുന്നതൊക്കെ നമ്മൾ എന്തായാലും ഒരു ഒരു മാർച്ച് ലാസ്റ്റ് ഏപ്രിൽ ഫസ്റ്റോട് കൂടിയിട്ടൊക്കെയാണ് എക്സാം പ്രതീക്ഷിക്കുന്നത് അതിന് മുന്നോട്ട് പോകുക ബാക്ക് ലാഗ് ചെയ്ത് പോകുകയെന്ന് നമുക്കറിയില്ല എന്തായാലും നമ്മൾ അതാണ് നമ്മളെ ലക്ഷ്യം വെച്ച് നിൽക്കുന്നത് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട എങ്ങനെയാണ് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു മാസം എത്ര ചാപ്റ്റേഴ്സ് കവർ ചെയ്യും അങ്ങനെ എന്താ നമ്മൾ ക്രൈറ്റീരിയ എന്നൊക്കെ നമ്മൾ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ആയിട്ട് ഇടാം അപ്പോൾ കുറേ കുട്ടികൾക്ക് ആ ഒരു ടെൻഷൻ ഉണ്ട് അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നമ്മൾ ഇടുന്ന വീഡിയോസ് അപ്പോൾ ഒപ്പം നിങ്ങൾ പഠിച്ച് പോവാം ഞാൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഇനി തരുന്ന വീഡിയോസൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ ചാപ്റ്ററിൻ്റെയും അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് ആ വീഡിയോസിനെങ്കിലും നിങ്ങളൊപ്പം പഠിച്ചു പോവാട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു വീഡിയോയില് ഇമ്പോർട്ടൻ്റ് ഒരു നാല് മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ട് ഷുവർ ഷുവർ ക്വസ്റ്റ്യൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് എല്ലാവരും കാണുന്നതൊക്കെ ഈസിയാണ് നിങ്ങളാരും ഫിസിക്സ് ടഫെന്ന് വിചാരിക്കുന്നവരോടൊക്കെ നിങ്ങൾക്കത് ഈസി ആയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ ഈ വീഡിയോയിൽ പറയും മാക്സിമം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കുട്ടികളോടൊക്കെ ഇപ്പം തന്നെ ഓരോ ടോപ്പിക്ക് ഒപ്പം പഠിച്ചു പോകാൻ പറയാം ഓക്കെ ഓരോ ദിവസം ഒരു ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പഠിച്ച് നിങ്ങൾക്ക് അതായി പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് റിവൈസ് ചെയ്താൽ മതി അപ്പോൾ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് പറയുന്നുണ്ട് ശ്രദ്ധിച്ച് നിങ്ങൾ ക്ലാസ് കേൾക്കാട്ടാം ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ആദ്യത്തെ ടോപ്പിക്ക് എന്താണ് ഇലക്ട്രിക് ഫ്ലെക്സ് ഇത് ഒരു വൺ മാർക്ക് ഓർ ടൂ മാർക്കിനായിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട് എന്താണ് ഇലക്ട്രിക് ഫ്ലെക്സ് വാട്ട് യു മീൻ ബൈ ഇലക്ട്രിക് ഫ്ലെക്സ് ഇങ്ങനെ തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക അപ്പൊ നമ്മൾ വിചാരിക്കുക അതായത് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സർഫസ് വിചാരിക്കാം അത് തെളിയില്ലല്ലോ അതായത് ഒരു ക്ലോസ്ഡ് സർഫസ് എന്ന് അങ്ങനെ എല്ലാ ഭാഗവും ചുറ്റപ്പെട്ടുള്ള ഒരു സർഫസ് ഉണ്ട് നമ്മുടെ കയ്യിൽ ഏതോ ഒരു ബോഡി ഉണ്ട് അതിൻ്റെ ഉള്ളിലെ ചെറിയൊരു എലമെന്റ് ഞാൻ എടുത്തു ഇത്രയും പോകുന്ന ഒരു ചെറിയൊരു ഏരിയ ഇത്രയും ഏരിയ ഉള്ള ഒരു ചെറിയൊരു പോർഷൻ എടുത്തു അതിൻ്റെ ആണ് ഡെൽറ്റ എസ് എന്ന് വിചാരിക്കുക ഡെൽറ്റ എസ് എന്താണ് ഏരിയ എലമെൻറ്റ് ഒരു ചെറിയ ഒരു ഒരു ചെറിയൊരു എല ഒരു ഏരിയ ഉള്ള ചെറിയൊരു പോർഷൻ എടുത്തു ഇനി അതിൽ കൂടി ഒരുപാട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പോകുന്നുണ്ട് ഇലക്ട്രിക് ചാർജുകളുള്ള പോസിറ്റീവ് നെഗറ്റീവും ചാർജുകളൊക്കെ ഉള്ള ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉള്ള ഒരു ലൈനാണ് ലൈനാണിതെന്ന് വിചാരിക്കുക ഓക്കെ അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഈ ഒരു സർഫസിനായിട്ട് ഉണ്ടാക്കുന്ന ഒരു ആംഗിൾ ഉണ്ടാകും അതാണ് തീറ്റ ഓക്കെ തീറ്റ എന്ന് പറയുന്നതാണ് അത് സോ ഡെൽറ്റ എസ് എന്നാണ് ഏരിയ ഉണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ട് ഇ എന്ന് പറയുന്നു തീറ്റ എന്ന് പറഞ്ഞ ആണ് ഈ മൂന്ന് കാര്യങ്ങൾ ഇതിനുണ്ടെന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഒബ്ജെക്റ്റിന് അല്ലെങ്കിൽ ഈ ഒരു സർഫസിൻ്റെ ഇലക്ട്രിക് ഫ്ലെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ ഡോട്ട് ഡി ആണ് ഡെൽറ്റാണ് എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈ ഇലക്ട്രിക് ഫീൽഡ് അതാണ് ഇ ആ ഇലക്ട്രിക് ഫീൽഡ് ഡോട്ട് ഡെൽറ്റ എസ് ഏരിയ ചെയ്താൽ മതി ഇതാണ് ഇലക്ട്രിക് ഫ്ലെക്സ് കണ്ടുപിടിക്കാൻ ഫൈ എന്നാണ് നമ്മൾ പറയുക ഫൈ ഇങ്ങനെ ഇട്ടിട്ട് ഒരു ലൈനിലെ ഇലക്ട്രിക് ഫ്ലെക്സ് ഡെൽറ്റ ഫൈ എന്ന് എന്താണ് ചേഞ്ച് ഇലക്ട്രിക് ഫ്ലെക്സ് ഇലക്ട്രിക് ഫ്ലെക്സ് എന്ന് എന്താണ് അതായത് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ എത്രത്തോളം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പോകുന്നുണ്ട് അതിൻ്റെ സ്ട്രെങ്ത് ആണ് ഇലക്ട്രിക് ഫ്ലെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താണ് ഈ ഡോട്ട് ഡെൽറ്റ എസ് ആണ് അപ്പം നമുക്ക് ഈ ഡെൽറ്റ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ മാറ്റിയിട്ട് ഇങ്ങനെ കൊടുക്കാം ഈ ഇൻറ്റു ഡെൽറ്റ എസ് കോസ് തീറ്റ സപ്പോസ് നമുക്ക് ഇങ്ങനെ ക്രോസ് എന്ന് പറയും അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡോട്ടും ക്രോസും ഇങ്ങനെയാണെങ്കിലിപ്പോൾ ഈ ഡോട്ട് വേറെ എന്തെങ്കിലും വന്നൊന്ന് വിചാരിക്കുക അപ്പോൾ നമ്മളത് സൈൻ തീറ്റാന്ന് കൊടുക്കുക ഓക്കെ അപ്പോൾ ഡോട്ട് വന്നാൽ നമ്മളവിടെ കൊടുക്കുന്നത് എന്താണ് കോസ് തീറ്റ എന്ന് പറയുന്ന വാല്യു ആണ് മെഷർ ചെയ്യുക ഓക്കെ അപ്പോൾ അതിൻ്റെ ബാക്കിലോട്ടുള്ള കുറേ തിയറി പോർഷൻസ് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് എങ്ങനെ ഈസി ആയിട്ട് പഠിക്കാം ഓരോ ടോപ്പിക്ക് നിങ്ങൾക്ക് എങ്ങനെ ഈസി ആയിട്ട് പഠിക്കാം അതാണ് എൻ്റെ വീഡിയോസിലൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് അല്ലെങ്കിൽ കാണിച്ചു തരുന്നത് ഓക്കെ അപ്പോൾ വാട്ട് യു മീൻ ബൈ ഇലക്ട്രിക് ഫ്ലെക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇലക്ട്രിക് ഫ്ലെക്സ് ഈക്വൽ ടു ഇ ഡോ ഡെൽറ്റസ് ദ സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ത്രൂ എ പെർട്ടിക്കുലർ ഏരിയ ഓക്കെ സോ നമുക്ക് നമുക്കത് എങ്ങനെ കൊടുക്കാം ഇതാണ് ഇക്വേഷൻ ഈ മൂന്ന് എലമെന്റ്സ് ഉണ്ടെന്ന് പറയാം സോ ഇതാണ് ഒറ്റ ആണ് ഒരു ടു മാർക്കിനായിട്ടൊക്കെ ചോദിക്കും അടുത്തതാണ് ഇലക്ട്രിക് ഡൈപ്പോൾ എന്താണെന്ന് അപ്പോൾ നമ്മൾ ഇലക്ട്രിക് ഫ്ലെക്സ് പറഞ്ഞതുപോലെ ഈ ഇലക്ട്രിക് ഡൈപോൾ നമുക്ക് എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഞാൻ പറഞ്ഞ നാല് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ ആ ഡെറിവേഷൻ അത് നിങ്ങൾക്ക് കൺഫ്യൂഷനാകും അപ്പൊ അതുകൊണ്ട് ഒപ്പം നോക്കാം ആണ് അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു പയറ് ഒരു പയർന്ന് പറഞ്ഞാൽ എന്താ ഒരു പയർ ചെരിപ്പിനൊക്കെ പറഞ്ഞാൽ രണ്ടെണ്ണം ഉണ്ടാവും അതേപോലെ ഒരു പെയർ ഇലക്ട്രോൺസ് എടുത്തു ഇലക്ട്രിക് ചാർജുകൾ എടുത്തു പെയർന്ന് പറയുമ്പോൾ രണ്ടെണ്ണം ഉണ്ടാവും ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവും സോ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് ചാർജുകൾ എ പെയർ ഓഫ് ഇലക്ട്രിക് ചാർജസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണെന്നുള്ള കാര്യം അറിഞ്ഞു വെക്കാം ദെൻ ഇവർ നമ്മൾ രണ്ട് ഇലക്ട്രിക് ചാർജുകൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചു അടുത്തടുത്ത് വെക്കുന്നില്ല കുറച്ച് സെപ്പറേറ്റ് ചെയ്ത് കുറച്ച് ആഗ്രഹം നമ്മളിങ്ങനെ വെച്ചു

ടു എ വെറുതെ നമുക്ക് ഫിസിക്സിൽ ഈ ഒരു ഡെറിവേഷൻ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് നമുക്ക് ടു എ എന്നാണ് നമ്മൾ പഠിക്കേണ്ടത് കേട്ടോ അതുകൊണ്ടാണ് ടു എന്ന് നമുക്ക് മേ ബി നമുക്ക് ആറിനൊക്കെ കൊടുക്കാം പക്ഷേ നമുക്ക് അറി നമുക്ക് സിലബസ് പ്രകാരം നമ്മൾ അതിനെ കൊടുക്കുന്നത് ടു എ എന്നുള്ളൊരു പോയിന്റ് സോ രണ്ട് ചാർജുകൾ രണ്ട് അറ്റത്തുണ്ട് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് അവരുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ടു എ ആണ് സോ ഇതാണ് ഇലക്ട്രിക് ഡൈ എന്ന് പറയുന്നത് രണ്ട് പോളിൻ്റെ അർത്ഥം സോ വാട്ട് യു മീൻ ബൈ ഇലക്ട്രിക് ഡൈ പോൾ എന്ന് പറയുന്നത് ടു ചാർജസ് ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ദീസ് ആർ സെപ്പറേറ്റഡ് ബൈ സ്മോൾ ഡിസ്റ്റൻസ് ഇതാണ് ഇലക്ട്രിക് ഡൈപോൾ എന്നുള്ള കൺസെപ്റ്റ് ഡൈ എന്ന് പറയുന്ന രണ്ട് സോ രണ്ട് ചാർജുകൾ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്താ നോക്കാം ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് നമ്മൾ പീലാണ് പറയാ പി എന്ന് പറഞ്ഞാൽ അറിയണം ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ആണ് അതായത് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഇലക്ട്രിക് ഡൈപോൾ നമ്മൾ പഠിച്ചു അല്ലേ ഇതുപോലെ രണ്ട് ചാർജുകൾ ഇലക്ട്രിക് ആ ഒരു ചാർജുകൾ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും ചാർജുകൾക്ക് ഇടയിൽ ഇലക്ട്രിക് ഡൈപോളിന്റെ മൊമെന്റ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ അവരുടെ സ്ട്രെങ്ത്ത് ഈ രണ്ട് ചാർജുകൾ തമ്മിലുള്ള അവരുടെ സ്ട്രെങ്ത് അവരുടെ അട്രാക്റ്റീവ് അല്ലെങ്കിൽ റിപ്പൽസീവ് ആയിട്ടുള്ള അവരുടെ ആ ഒരു ഫോഴ്സ് എങ്ങനെയാണ് അതിൻ്റെ സ്ട്രെങ്ത്ത് എന്താണ് അതാണ് മൊമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് അത് നമ്മൾ ചോദിച്ചു വാട്ട് ഇസ് ഇക്വേഷൻ ഫോർ ഇലക്ട്രിക് ഡയപോൾ മൊമെൻറ്റ് നമ്മൾ ചോദിച്ചു അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് അറിയോ ഈ ഇത് തമ്മിലുള്ള ചാർജ് രണ്ടും ഒരേ ചാർജുകളാണ് അല്ലേ ഒന്ന് നെഗറ്റീവായി ഒന്ന് പോസിറ്റീവായി ഈക്വൽ അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഒന്ന് പത്താണെങ്കിൽ മറ്റേതും പത്ത് തന്നെ പക്ഷെ ഒന്ന് നെഗറ്റീവ് ആവും ഒന്ന് പോസിറ്റീവ് ആവും സോ രണ്ടിൻ്റെയും ക്യൂ സെയിം ആണ് ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ് എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ സോ നമ്മളിവിടെ ഇലക്ട്രിക് ഡയപോൾ മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുക പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡ്യൂ ചെയ്യുക ദ പ്രൊഡക്ട് ഓഫ് ചാർജ് ആൻഡ് ഡൈപ്പോൾ ലെങ്ത് ചാർജിനെയും ഡയപ്പോൾ ലെങ്ത്തിനെയും പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഇൻഡ്യൂ ചെയ്താൽ നമുക്ക് ഇലക്ട്രിക് ഡയപോൾ മൊമെൻറ്റ് കിട്ടും ചാർജ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെടുക്കുക നെഗറ്റീവും പോസിറ്റീവും നോക്കേണ്ട ക്യു രണ്ട് സെയിം അല്ലെ സോ ക്യു ഇൻറ്റു ഡൈപ്പോൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ ടു എ എന്ന് കൊടുത്തില്ലേ നേരത്തെ അതാണ് ടു എ ആ ക്യൂ ഇൻറ്റു ടു എ ചെയ്താൽ മതി ഇതാണ് ഇലക്ട്രിക് ഡയപോൾ മൊമെൻ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ് പി ഇക്വൽ ടു പി എന്താണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് ആണ് ക്യൂ ഇൻറ്റു ടു എ ഇറ്റ് ഇസ് എ പ്രൊഡക്റ്റ് ഓഫ് ചാർജ് ആൻഡ് ഡൈപ്പോൾ ലെങ്ത് ഡൈപ്പോൾ ലെങ്ത് എന്ന് പറയുമ്പോൾ അപ്പാലേക്ക് ടു എ ആണ് ഇപ്പോൾ നമ്മളത് എന്തിനാ പഠിച്ച് നിങ്ങൾ വിചാരിക്കേണ്ടത് നമുക്കൊരു ഡെറിവേഷൻ വരുന്നുണ്ട് അവിടെ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ക്യു ഇൻറ്റു ടു എ ഇങ്ങനെ എവിടെയെങ്കിലും കണ്ടാൽ അപ്പം നമ്മളവിടെ പീന്ന് കൊടുക്കണം അത് മാത്രം നിങ്ങൾ അറിഞ്ഞു അറിഞ്ഞുവെക്കാം അതിനാണ് നമ്മൾ ഈ ഇക്വേഷൻ പഠിക്കുന്നത് ഓക്കെ മേ ബി നമുക്ക് ഇതിൽ നിന്ന് ക്യൂം എ ഒക്കെ തന്നിട്ട് ഡിസ്റ്റൻസ് ഒക്കെ തന്നിട്ട് പി ചോദിക്കാം ഓക്കെ അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക അപ്പോൾ നിങ്ങൾ ഈ ഇക്വേഷൻ സ്റ്റാർ ഇട്ടതുപോലെ ഒരു ബോക്സിലൊക്കെ ഇട്ട് വെച്ച് പഠിക്കാം ഇപ്പോൾ നമ്മൾ രണ്ട് ഒരു മൂന്ന് ടോപ്പിക് കണ്ടു ഇലക്ട്രിക് ഫ്ലെക്സ് ഇലക്ട്രിക് ഡൈപോൾ എൻ്റെ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് ദെൻ അടുത്തതാണ് നാല് മാർക്കിന് ചോദിക്കുമെന്ന് ഞാൻ പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതും ഉണ്ട് വേറൊരു ടോപ്പിക്ക് കൂടി ഉണ്ട് ഇതും ഇത് രണ്ടും ഒരേ സെക്ഷനാണ് ഞാൻ ഈ പറഞ്ഞ ഈ ഒരു ടോപ്പിക്കും അടുത്തതെന്ന് പറഞ്ഞില്ല ആ ടോപ്പിക്കും എന്താണ് ഒരേ പോത്ത ടോപ്പിക്കാണ് പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ് മൂന്നോ നാല് മാർക്ക് ഞാൻ കണ്ടിട്ടുണ്ട് മൂന്നോ നാല് മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ഇപ്പം തന്നെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും ഒന്ന് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്കത് ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ വെച്ച് മിസ്സായിട്ട് പോകും അപ്പോൾ അതൊന്ന് ചെയ്തും കൂടി പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിയാണ് സോ ഇതാണ് ക്വസ്റ്റ്യൻ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഓൺ ആക്സിയൽ ലൈൻ ഓഫ് എ ഇലക്ട്രിക് ഡൈപോൾ ഇങ്ങനെ ചോദിക്കുക ഡിറൈവ് ആൻഡ് എക്സ്പ്രഷൻ ഫോർ എന്തിനാണ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താ ഈ കണ്ടുപിടിക്കാനാണ് പറയുന്നത് ആരുടെ അറ്റ് എ പോയിന്റ് ഓൺ ആക്സിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ ഇതുപോലെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ലൈനിലെ ഒരു പോയിന്റ് ആ പോയിന്റിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ഓഫ് എ ഇലക്ട്രിക് ഡൈപ്പുകൾ അതായത് നമ്മൾ രണ്ട് ചാർജുകൾ ഇങ്ങനെ വെച്ചു ഇനി ഇതേ ലൈനിൽ നമ്മൾ ഒരു ആക്സി ലൈൻ വരച്ചിട്ട് ഇവിടെ പി കൊടുത്തു അപ്പോൾ ഈ പി എന്ന് പറഞ്ഞ ഇവർ ഇവരെണ്ടാളും കാരണം എന്തായിരിക്കും അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക അതാണ് ക്വശ്യൻ അത് ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫിഗർ കൊടുത്തിട്ടുണ്ട് അതായത് രണ്ട് ഡൈപ്പോൾ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞ എന്താണ് രണ്ട് ചാർജുകളുണ്ട് അല്ലേ അപ്പോൾ ഈ രണ്ട് ഇലക്ട്രിക് ഡൈപോൾസ് കാരണം ഇതേ ആക്സിയ ലൈനിലെ ഒരു പോയിന്റ് എടുത്താൽ ഇതാണ് ഇപ്പോൾ ഞാൻ എടുത്ത പോയിന്റ് എന്ന് വിചാരിക്കുക എന്ന് ഞാൻ മെൻഷൻ ചെയ്തു ഓക്കെ അപ്പോൾ ഈ ഒരു പോയിന്റ് എടുത്താൽ പോയിന്റ് ആയ കാരണം പി ഇത് കൊടുത്തു അപ്പോൾ ഈ ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് എന്താണ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഓൺ ആക്സിയൽ ലൈൻ ഓഫ് എ ഇലക്ട്രിക് ഡൈപോൾ ഇലക്ട്രിക് ഡൈപോളിൻ്റെ ആക്സിയൽ ലൈനിലെ ഒരു പോയിന്റിൽ ഈ ഒരു പോയിന്റിൽ ണ്ടാവുന്ന എന്താണ് കണ്ടുപിടിക്കേണ്ടത് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം ഇതാണ് ക്വസ്റ്റിൻ ക്വസ്റ്റ്യൻ ക്ലിയർ ആക്കുക ഇത് നമുക്കിതിൽ ഫസ്റ്റ് നമ്മളിതുപോലെ ഒരു ഫിഗർ വരച്ചു വെക്കാം നമുക്കറിയാം ഇവിടെ നമ്മളെ ഡിസ്റ്റൻസ് എന്താണ് ടു എ ആണ് അല്ലേ അപ്പം നമുക്ക് നടുവിൽ ഒരു പോയിന്റ് എടുത്താൽ ഇവിടെ എയും ഇവിടെ എയും വരും അപ്പോഴല്ലത് മൊത്തം ടു എ ആവുക മൊത്തം ടു എ ആണ് അപ്പോൾ ഞാൻ നടുവിലേക്ക് ഒരു ലൈൻ വരച്ചിട്ട് ഇവിടെ എ ഇവിടെ എ ആയിട്ട് രണ്ടും ഡിവൈഡ് ചെയ്ത് കൊടുത്തു ഓക്കെ അപ്പം ഈ ഒരു പോയിന്റും ഈ ഒരു പോയിൻറ്റും ഇതിൻ്റെ സെൻറ്ററും ഇവിടെ നിന്ന് കേട്ടാ അതായത് ഈ ഡൈപ്പോളിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈ പോയിൻറ്റ് നമ്മളെടുത്തൊരു പോയിൻറ്റ് ഉണ്ടല്ലോ പി ഈ ഒരു ഡിസ്റ്റൻസ് ആണ് ആർന്ന് ഞാൻ കൊടുക്കാൻ പോവാം ഓക്കെ ജസ്റ്റ് ഒരു ആറിൽ കൊടുത്തത് മാത്രം ഈ സെൻറ്ററിൽ നിന്ന് ഈ പി വല്ല ഡിസ്റ്റൻസ് ആണ് ആർ ഓക്കെ ഇത്രയും നമ്മൾ വരച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇവിടെ നമുക്കൊരു എ എന്നുള്ളൊരു ഒരു ഒരു പോയിന്റ് കൊടുക്കാം ഈ രണ്ടാമത്തെ ചാർജ് ഞാൻ ബി എന്ന് കൊടുക്കാം ഇത് എ ഇത് ബി ഇതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ ട്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ നമ്മളിനി ഓരോ പോയിന്റ് എടുക്കുകയാണ് അപ്പൊ നമ്മൾ ഈ രണ്ട് ഡൈപ്പോൾ ഉണ്ടല്ലോ ഒന്ന് നെഗറ്റീവ് ക്യൂ ഒന്ന് പോസിറ്റീവ് ക്യൂ ഇവിടെ എ എന്ന് കൊടുത്തു ഇവിടെ ബി എന്ന് കൊടുത്തു നമ്മൾ ഈ ഭാഗത്തെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാം ഈ ഭാഗത്തെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാം സോ നമുക്ക് ഈ ഭാഗത്തെ ഇലക്ട്രിക് ഫീൽഡ് ഈ എ എന്ന് കൊടുക്കാം എ എന്ന് പറഞ്ഞ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നമ്മൾ ആദ്യം ഒരു കൂളോം സ്ലോ ഒക്കെ കൂളോം ഫോഴ്സ് ഒക്കെ നമ്മൾ ഇതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പൊ അത് കണ്ടവർക്ക് മനസ്സിലാവും ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ കണ്ടുപിടിക്കുക ഒരു ഇക്വേഷൻ നമുക്ക് പഠിക്കാൻ അയച്ചിട്ടുണ്ട് എന്താണ് എഫ് എന്ന് പറയുമ്പോൾ വേറെയാണ് ഇ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇലക്ട്രിക് ഫോഴ്സ് അല്ല ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ വൺ ബൈ ഫോർ പൈ എപ്സിലോ സീറോ ക്യൂ ബൈ ഇവിടെ നമുക്ക് എന്താണ് നെഗറ്റീവ് ആണ് അല്ലേ സോ നമുക്ക് ഇവിടെ ക്യൂന്ന് തന്നെ എടുക്കാം നെഗറ്റീവും പോസിറ്റീവും ഒന്നും കൊടുക്കണ്ട ചാർജ് ഇടേണ്ട ക്യൂ ക്യൂ ബൈ എന്താണ് ആർ സ്ക്വയർ നമുക്ക് ശരിക്കും ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ലൊക്കേഷൻ വൺ ബൈ ഫോർ ബൈ എപ്സൺ സീറോ ക്യൂ ബൈ ആർ സ്ക്വയർ എന്നാണ് ഇവിടെ നമുക്ക് ക്യൂ സ്മോളർ ക്യൂ അപ്പൊ ഞാൻ എന്താ സ്മോളർ ക്യൂ കൊടുത്തു ഇനി ആർ എന്ന് പറഞ്ഞാൽ എന്താ ഡിസ്റ്റൻസ് ആണ് ഡിസ്റ്റൻസ് അപ്പൊ നമുക്ക് ഈ ഒരു പോയിന്റ് എടുക്കാം ഞാൻ എവിടത്തെ കണ്ടുപിടിക്കാൻ പോണേ ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും കണ്ട ഇവർ തമ്മിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കുന്നത് ഈ പോയിന്റ് കാരണം ഇവിടെ ഉണ്ടാവുന്ന ഇവിടെ ഓക്കെ സോ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ തമ്മിൽ ഡിസ്റ്റൻസ് നോക്കിയാലോ നമുക്കറിയാം ഇവിടുന്ന് ഇവിടം വരെ ആറാണ് അല്ലേ ഇവിടെ നമുക്ക് എ ആ അപ്പോൾ ടോട്ടൽ എത്ര വരും ആറും എയും കൂടി കൂട്ടുക ആർ പ്ലസ് എ സ്ക്വയർ ഓക്കെ ആർ സ്ക്വയർ നമ്മൾ ഇക്വേഷനിലുണ്ട് ഇവിടെ ആർ എന്ന് പറഞ്ഞെന്താ ആർ പ്ലസ് എ ആ ഇവിടുന്ന് ഇവിടെ വരെ ആർ പ്ലസ് എ അപ്പൊ ആർ പ്ലസ് എ ഇത് മൊത്തം ഈ ഡിസ്റ്റൻസ് എടുക്കുക അത് ആർ പ്ലസ് എ പിന്നെ ആ സ്ക്വയർ കൊടുക്കുക സ്ക്വയർ ഇക്വേഷനിലുള്ളതാണ് സോ ഈ എന്ന് പറഞ്ഞ എന്താണ് വൺ ബൈ ഫോർ ബൈ എപ്സിലോ സീറോ ക്യൂ ബൈ ആർ പ്ലസ് എ സ്ക്വയർ ഓക്കെ ഇനി അടുത്ത് നമ്മൾ എന്താ ചെയ്യുക ഈ ബി കണ്ടുപിടിക്കാൻ പോവാണ് അതായത് ഈ ബി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിലുണ്ടാവുന്ന ഐ മീൻ ബി ബി എന്ന് പറഞ്ഞ ഈ പോയിന്റ് കാരണം ഈ പിയിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഓക്കെ ഈ ഡിസ്റ്റൻസ് ഓക്കെ സോ നമുക്ക് വൺ ബൈ ഫോർ ബൈ എപ്സിലോ സീറോ ഇവിടെ എന്താണ് ക്യൂ തന്നെയാണ് ക്യൂ ബൈ ഈ ഡിസ്റ്റൻസ് അല്ല നമുക്ക് വേണ്ടോ ഇത് മൊത്തം നമുക്ക് വേണ്ടല്ലോ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇത് ഈ ഒരു ഡിസ്റ്റൻസ് ഓക്കെ ഈ ഒരു പോയിന്റ് കാരണം ഇലക്ട്രിക് ചാർജ് കാരണം ഇവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇത് സോ ഇത് ഇവിടെ മൊത്തം ആറാണ് ഇവിടുന്ന് ഇവിടം വരെ ആറാണ് അപ്പം നമുക്ക് ഇത് മതി അതിന് ഇത്രയും വലുതെന്നോയോ ഇത് കാണിക്കാൻ പറ്റില്ലല്ലോ ഇത് ഇതാണ് ആറ് ഓക്കെ ഈ ഇതാണ് ഇവിടുന്ന് ഇവിടം വരെ ആറാണ് നമുക്ക് പക്ഷെ ഇത്ര വേണ്ട ഇത്രയും പോഷൻ മതി അപ്പം നമുക്ക് ഈ ഡിസ്റ്റൻസ് കളയണ്ടേ അപ്പം നമ്മൾ എന്ത് ചെയ്യാം മൊത്തം ആറാണ് ആറ് ഈ എ കളയാം അപ്പൊ ആറ് മൈനസ് എ സ്ക്വയർ ഓക്കെ ടോട്ടൽ ആറാണ് ആറിൽ നിന്ന് ഈ എ നമ്മൾ മാറ്റി സോ നമുക്കിത് വേണം കിട്ടേണ്ട അതുകൊണ്ട് ആറിയിന്ന് എ കളഞ്ഞു സോ ആർ മൈനസ് എ സ്ക്വയർ അപ്പൊ നമുക്ക് ഇ എയും ഇ ബിയും കിട്ടി നമുക്കിനി ഈ പിയിലുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് രണ്ടെണ്ണം ഉണ്ട് ഇവിടെ നമുക്ക് ഒറ്റെണ്ണം മതിയല്ലേ പിയിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ചോദിച്ചിട്ടുള്ളൂ രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഒന്നും ചോദിച്ചിട്ടില്ല ഇവരെ പി എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് എടുത്താല് ആ പോയിന്റിലെ ടോട്ടലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ നമുക്ക് രണ്ടെണ്ണം കണ്ടുപിടിച്ചു എ മൂലം ഉണ്ടാവുന്നതും ബി മൂലം ഉണ്ടാവുന്നതും നമുക്ക് ടോട്ടലാ വേണ്ടത് ടോട്ടൽ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം ടോട്ടൽ എന്ന് എന്താ നമുക്ക് ടി ടിന്ന് കൊടുക്കാം ഇലക്ട്രിക് ഫീൽഡ് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡാണ് സൂചിപ്പിക്കുന്നത് അതിനായിട്ട് നമ്മളിവിടെ ചെയ്യേണ്ടത് നമുക്ക് അതിന് മുമ്പ് ഇതിൻ്റെ ഡയറക്ഷൻ ഒന്ന് നോക്കാം അതായത് ഈ ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അല്ലേ അപ്പോൾ ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ ഇവിടെ നെഗറ്റീവ് ആയ ആയക്കൊണ്ട് അല്ലെങ്കിൽ അത് കാരണം ഇവിടെ എന്താ സംഭവിക്കുക ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഒന്ന് ഇങ്ങോട്ടും ഒന്ന് ഈ ഒരു ഡയറക്ഷനിലോട്ടാണ് പോവുക എന്തുകൊണ്ടാണ് ഈ രണ്ട് ഡയറക്ഷൻ ഇതാണ് വലുത് ഇതാണ് ഏറ്റവും വലുത് ഉണ്ടാവുക ഇത് ചെറുതാ അതായത് ഈ ഒരു പോയിന്റ് നമ്മളെടുത്തില്ല ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് ഇത് ഒരു പോസിറ്റീവ് പോയിന്റ് ആയിരിക്കും അപ്പം അതുകൊണ്ട് ഇത് ഓൾറെഡി പോസിറ്റീവ് അപ്പോൾ ഈ പോസിറ്റീവും ഈ രണ്ട് പോസിറ്റീവും തമ്മിൽ എന്താണ് അകന്നു പോകും ഒരു അട്രാക്ഷൻ ഉണ്ടായിരിക്കില്ല അപ്പോൾ ഇത് ഇങ്ങോട്ടാ അപ്പോൾ ഇത് ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഈ ഒരു പോസിറ്റീവ് പോയിന്റ് കാരണം ഇങ്ങോട്ടായിരിക്കും അതായത് അകന്നു പോയി അപ്പോൾ നമുക്കത് ഇ ബിന്ന് കൊടുക്കാം ഇനി ഈ നെഗറ്റീവ് കാരണം എന്തായിരിക്കും നെഗറ്റീവും ഒന്ന് പോസിറ്റീവ് അപ്പോൾ ഇതിന്റെ അട്രാക്ഷനാ അപ്പോൾ ഇത് ഇങ്ങോട്ട് പോകും ഇതിന്റെ അടുത്തോട്ട് പോവും അപ്പോൾ ഇതാണ് ഇ എ എന്നുള്ളത് അല്ലെങ്കിൽ ഇ എന്ന് പറയുന്നതിന്റെ ഫീഡ് ഡയറക്ഷൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു മാത്രം ഈ പി എന്ന് പറഞ്ഞ പോയിന്റിലെ ഈ രണ്ടാൾക്കാർ മൂലം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഒന്ന് ഇങ്ങോട്ടും ഒന്ന് ഒന്നിങ്ങോട്ടുമാണ് ഇതിൽ വലുത് ഇ ബി ആണ് ഈ പോസിറ്റീവ് ആയത് ആയിരിക്കും വലുത് അത് അറിഞ്ഞു വെക്കുക വലുത് എന്താണ് ഇ ബി ആണ് അതായത് ബി എന്ന് പറഞ്ഞ പോയിൻറ്റിലെ ചാർജ് മൂലം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡാണ് ഏറ്റവും വലുത് കാരണം ഇതിനാണ് നീളം കൂടുതൽ ഇതാണ് നീളം കുറവ് ഓക്കെ അപ്പോൾ അത് ജസ്റ്റ് അറിഞ്ഞുവയ്ക്കുക നമുക്കിനി ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാം അതിനായിട്ട് എന്ത് ചെയ്യുക രണ്ട് ഇലക്ട്രിക് ഫീൽഡുകളിലെ ഏറ്റവും വലുത് ഇതാണ് നമുക്ക് ഇതിനേറ്റവും വലുത് ഇതാണ് അല്ലേ ഈ ബി ആണ് ഇതാണ് ഹയർ ഇതാണ് പോസിറ്റീവ് അങ്ങനെ ആലോചിച്ചാൽ മതി ഇത് പോസിറ്റീവാണ് അപ്പോൾ ഇതുകൊണ്ട് ഇതായിരിക്കും വലുത് കാരണം ഇത് പോസിറ്റീവാണ് ഇതും പോസിറ്റീവാണ് അപ്പോൾ ഇതിന് അകന്ന് പോവും അതുകൊണ്ട് ഇതിൻ്റെ റിപ്പൽഷൻ ഹൈ ആയിരിക്കും അപ്പോൾ ഇതാണ് ലെങ്ത്ത് കൂടുതലായിട്ടുള്ളത് സോ ഇതിൻ്റെ ഹയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന് വേറൊരു പോയിൻറ്റും കൂടി ചെയ്യുന്നത് അതായത് ഇവിടെ നെഗറ്റീവ് അല്ലേ സോ ഇവിടെ നെഗറ്റീവ് ആകുമ്പോൾ ഇവിടെ ഹൈ ആയിരിക്കും അങ്ങനെയാണ് ഇത് ബേസിക്കലി ഹൈ ആയിട്ട് മാറുന്നത് ഈ എ എന്ന് പറഞ്ഞാൽ ഇവിടെ പോസിറ്റീവാണ് അപ്പോൾ ഇവിടെ കൂടില്ല ഇവിടെ കുറേ ചെയ്യാം ഇത് ഇൻവേഴ്സലി പ്രൊപ്രോഷലാണ് ഓക്കെ അപ്പോൾ ഇതുകൊണ്ട് ഇവിടെ പോസിറ്റീവ് ആകുമ്പോൾ ഇവിടെ കുറയും ഇത് കുറവും ഇത് കൂടുതലാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ടോട്ടൽ ഇലക്ട്രിക് ഇലക്ട്രിഫീൽഡ് കണ്ടുപിടിക്കാനായിട്ട് ഹയർ ആയിട്ടുള്ളതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക ലോവർ ആയിട്ടുള്ളത് മൈനസ് ചെയ്യാം ഓക്കെ അറിഞ്ഞു വയ്ക്കുക ഹയ്യർ ആയിട്ടുള്ളത് ലോവർ ആയിട്ടുള്ളത് മൈനസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഹയർ ഏതാണ് ഈ ബി ആണ് അല്ലെ ആയിട്ടുള്ള ഈ പോയിന്റ് ഇതാണ് ഹയ്യർ ഓക്കെ ഇതാണ് ലോവർ സോ നമുക്ക് എന്താ ചെയ്യേണ്ടത് ഇലക്ട്രിക് ഫീൽഡ് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു ഇ ബിയിൽ നിന്ന് എന്ത് ചെയ്യണം മൈനസ് ചെയ്യണം ഇ എന് ഓക്കെ വെൽഡിൽ നിന്ന് ചെറുത് കുറയ്ക്കുക അത്രേ ഉള്ളൂ വെൽഡ് ഏതാണ് ഇ ബി ഇ ബി മൈനസ് ഇ എ ഇ ബി എന്താണ് വൺ ബൈ ഫോർ പൈ എപ്സിലോ സീറോ ക്യു ബൈ ആർ മൈനസ് എ സ്ക്വയർ മൈനസ് ഇ എന്താണ് വൺ ബൈ ഫോർ പൈ എപ്സിലോ സീറോ ക്യൂ ബൈ ആർ പ്ലസ് എ സ്ക്വയർ ഞാൻ വെറുതെ ഇതില്ല മോളിന്ന് അതേപോലെ കോപ്പി ചെയ്തതാട്ടോ ഓക്കെ അത് തന്നെ സെയിം ഞാൻ ആ അടിയിലോട്ട് എടുത്ത എഴുതി ഓക്കെ ഇനി ആണ് ഇനി കുറച്ച് സ്റ്റെപ്പുകളുള്ളൂ പക്ഷേ ശ്രദ്ധിക്കണം ഇവിടെ നമ്മൾ രണ്ടിലും വൺ ബൈ ഫോർ പൈ എപ്സിലോ സീറോ ഉണ്ട് ക്യൂ ഉണ്ട് അപ്പോൾ അതിനെ ഞാൻ ക്യൂവിനെ കോമൺ ആയിട്ട് രണ്ടിൽ നിന്നും ആ ക്യൂവിനെ അങ്ങോട്ട് പുറത്ത് കിട്ടും അടിയിൽ ഈ ഫോർ പൈ എപ്സിലോൺ സീറോ രണ്ടിലും ഉണ്ട് അതിനെ ഞാൻ പുറത്തേക്ക് കോമൺ ആയിട്ട് എടുത്തു ഓക്കെ ആരൊക്കെയാണ് ഞാൻ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തത് ക്യൂവിനെ പുറത്തേക്ക് എടുത്തു ആ അത് വേറെ കളറാലോ ഓക്കെ ക്യൂവിനെ പുറത്തു കൊടുത്തു അതുപോലെ തന്നെ ഇ ക്യൂവിനെ പുറത്തു കൊടുത്തു ഫോ വൺ ബൈ ഫോർ പേ എപിസൻസ് വൺ ബൈ ഫോർ പേ എപിസൻസ് ഇതോക്കെ നമ്മള് കോമൺ ആയിട്ട് പുറത്തോട്ടെടുത്തു ബാക്കി ഇവിടെ എന്തുള്ളൂ ഇവിടെ ഒരു ഇവിടെ ഒരു വൺ ഇവിടെ ഒരു വൺ ഇവിടെ ഒരു ആർ മൈനസ് എ സ്ക്വയർ അപ്പോൾ വണ് മുകളിലുണ്ട് ആറ് മൈനസ് എ ഹോൾ സ്ക്വയർ ഉണ്ട് അങ്ങനെ ആലോചിച്ചാൽ മതി ഇനി മൈനസ് അതുപോലെ എഴുതി ഇവിടെ ഒരു വണ്ണ് ആർ പ്ലസ് എ ഹോൾ സ്ക്വയർ ഇത് രണ്ടും ആണ് നമുക്കിനി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ബാക്കിയായിട്ടുള്ളൂ ഇനി സിമ്പിൾ സിമ്പിളാണ് ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആലോചിച്ചാൽ മതി ക്യൂ ബൈ ഫോർ പൈ ഇത് ഇതിന് നമുക്ക് ഈ പുറത്ത് കിട്ടത്തേ നമുക്കിനി ഒരു ആവശ്യമില്ല അവിടെ എടുക്കട്ടെ ഇനി എന്താ ചെയ്യുന്ന അറിയോ ഇതിന് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം വൺ ഇൻറ്റു ആർ പ്ലസ് എ സ്ക്വയർ എന്താണ് വണ്ണോണ്ട് ഏതിന് ഇൻറ്റു ചെയ്യുമ്പോഴും അതന്നെയല്ലേ കിട്ടുക അപ്പോൾ വൺ ഇൻറ്റു ആർ പ്ലസ് എ സ്ക്വയർ ആർ പ്ലസ് എ സ്ക്വയർ ഇനി മൈനസ് നമ്മൾ അതുപോലെ ഇട്ടു ഇനി വൺ ഇൻറ്റു ആറ് മൈനസ് എ സ്ക്വയർ എന്താണ് ആർ മൈനസ് എ ഹോൾ സ്ക്വയർ ഓക്കെ ഇത് ഡിവൈഡഡ് ബൈ ഇപ്പൊ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യാം ഇതേ ഇൻറ്റു ഇത് ദെൻ ഇനി മൈനസ് ഇട്ടു ഇതേ ഇൻറ്റു ഇത് ചെയ്തു ദെൻ ഇവ രണ്ടാളും കൂടി ഈ ഒരു ഓർഡർ അന്ന് വെച്ചാൽ മതി ഈ രണ്ടിനെയും കൂടി ഇൻറ്റു ചെയ്യാം സോ അടിയിൽ ആർ മൈനസ് എ ഹോൾ സ്ക്വയർ ഇൻറ്റു ആർ പ്ലസ് എ ഹോൾ സ്ക്വയർ ഇത് രണ്ടും ഇൻറ്റു ചെയ്തു മൈനസ് ഇട്ടു ഇത് രണ്ടും ഇൻറ്റു ചെയ്തു മൈ അതുപോലെ എഴുതി ദൻ ഈ രണ്ടാൾ നമ്മൾ ഇന്റു ചെയ്തിട്ട് എഴുതി ഓക്കെ ഇതാണ് ആ സ്റ്റെപ്പ് കേട്ടോ ഓക്കെ ആർക്കെങ്കിലും മനസ്സിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി ക്യൂ ബൈ ഫോർ ബൈ എഫ് സെവൻ സീറോ ഞാൻ അതുപോലെ കൊടുത്തു ഇനി നമുക്ക് ഇതിനൊക്കെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം ആർ പ്ലസ് എ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം എ പ്ലസ് ബി ഹോൾ സ്ക്വയറിൻ്റെ ഇക്വേഷൻ നമുക്കറിയില്ലേ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാ എന്താണൊന്നും തെളിയണമല്ലോ ആർ പ്ലസ് ബി എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ എ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ടു എ ബി എന്നാണ് എ പ്ലസ് ബി ഹോൾ സ്ക്വയറിൻ്റെ ഇക്വേഷൻ അല്ലേ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഇവിടെ നമുക്ക് എന്താ തന്നിട്ടുള്ളത് ഇവിടെ നമുക്ക് ആർ പ്ലസ് എ ഹോൾ സ്ക്വയർ അപ്പം നമുക്ക് അവിടെ ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി ഓക്കെ സോ നമുക്കിവിടെ എന്ത് ചെയ്യാം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണെങ്കിൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ടു എ ബി ഇവിടെ ആർ പ്ലസ് എ അപ്പം എന്താ പറയുക ആർ സ്ക്വയർ ആദ്യം ആറിൻ്റെ സ്ക്വയർ പിന്നെ എൻ്റെ സ്ക്വയർ പിന്നെ ടു ആർ എ ഇവിടെ കണ്ട ടു ടു എ ബി ടു എ ബി ടു ഇൻറ്റു എ ബി അതേപോലെ ഇവിടെ ടു ആർ എ നിങ്ങൾക്ക് ഇതൊക്കെ അറിയാതിരിക്കുന്നില്ല ഞാൻ ഒന്നും കൂടി പറഞ്ഞു ഒന്നും അറിയാം ഞാൻ ടു എ ആർ എന്ന് കൊടുക്കുകയാണ് കേട്ടോ ഓക്കെ ടു ആർ ഇൻറ്റു എന്ന് പറഞ്ഞാലും ടു എ ഇൻറ്റു ആർ എന്ന് പറഞ്ഞാലും സെയിം അല്ലേ അത് ഇനി ഞാൻ മൈനസ് ഇട്ടു ഇവിടെ ചെയ്യാം അവിടെ നമുക്കൊരു ബ്രാക്കറ്റ് ഇടാം കാരണം ഇവിടെ ഓൾറെഡി പുറത്തൊരു മൈനസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ബ്രാക്കറ്റിൽ ഇടാം ഇവിടെ ആർ മൈനസ് അതായത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്താ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് ടു എ ബി അപ്പൊ അതേപോലെ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് ടു എ ബി എന്ന് എഴുതി കണ്ടോ ഇങ്ങനെ എഴുതി ഓക്കെ ദെൻ അടിയിൽ നമ്മൾ ഇതുപോലെ കൊടുത്തു ഇവിടെ നമുക്കൊരു ഒരു സംഭവം കൂടി ഉണ്ട് ഇവിടെ ആർ മൈനസ് എ ഹോൾ സ്ക്വയർ ഉണ്ട് അതായത് ആർ മൈനസ് എ ഹോൾ സ്ക്വയർ ഇൻറ്റു ആർ പ്ലസ് എ ഹോൾ സ്ക്വയർ ഇങ്ങനെയല്ല തന്നേക്കാണ് ഇവിടെ നമുക്കൊരു ഇക്വേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം അതായത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഇങ്ങനെ വന്ന് കഴിഞ്ഞാൽ അതായത് രണ്ടിലും എന്തുണ്ട് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഇതേ ഫോമിലൊക്കെ എടുക്കുന്നത് അല്ലേ അപ്പം അതുകൊണ്ട് നമുക്കതിനെ എങ്ങനെ എഴുതാന്ന് പറയും ഇങ്ങനെ വന്ന് കഴിഞ്ഞാൽ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി വന്നാൽ അത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് ഓക്കെ അപ്പോൾ ജസ്റ്റ് ഇക്വേഷൻ നിങ്ങളൊന്ന് അറിഞ്ഞു വെക്കുക എന്താ ചെയ്യേണ്ടത് അതായത് നമ്മളിപ്പോൾ പഠിച്ച രണ്ട് ഇക്വേഷൻസ് നമുക്ക് എഴുതി വെക്കാം അല്ലേ നമുക്ക് അല്ലെങ്കിൽ ഡൗട്ട് എടുക്കുക അതായത് ഇങ്ങനെ വരിക ആർ പ്ലസ് എ എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് ടു എ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ നിങ്ങൾ ഇപ്പൊ പഠിച്ചു ഇതുവരെ പഠിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇപ്പൊ പഠിക്കാം എ പ്ലസ് ബി ഇന്റു എ മൈനസ് ബി എന്താണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇവിടെ നമുക്ക് എന്താ വന്നിട്ടുള്ളത് ആർ മൈനസ് എ ആർ മൈനസ്ക്വയർ ഉണ്ട് ആർ പ്ലസ് എ സ്ക്വയർ ഉണ്ട് ഈ രണ്ടിന്റെ സ്ക്വയർ അവിടെ നിൽക്കട്ടെ നമുക്ക് ആർ മൈനസ് എ ഇൻ ആർ പ്ലസ് എന്ന് നമ്മൾ എന്താ ചെയ്യാം ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ അല്ലേ വേണ്ട എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി വന്നാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അതേപോലെ ആർ മൈനസ് എ ഇൻറ്റു ആർ പ്ലസ് എ വന്നാൽ എന്താ ചെയ്യുക ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഇനി നമുക്ക് രണ്ടിലും കോമൺ ആയിട്ടൊരു സ്ക്വയർ ഉണ്ടല്ലോ അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക സോ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ കൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ആർ മൈനസ് എ ഇൻ ആർ പ്ലസ് എ എന്ന് വരുമ്പോൾ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആണ് രണ്ടിലും ഒരു സ്ക്വയറും കൂടി വന്ന കാരണം എന്തായത് ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഒരു സ്ക്വയറും കൂടി അവിടെ വരും ഓക്കെ അപ്പം അങ്ങനെയാണ് ആരും അത് തെറ്റിക്കരുത് ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കിട്ടും സാ എന്താ ചെയ്യുക ആർ സ്ക്വയർ രണ്ട് ഒന്ന് മൈനസും ഒന്ന് പ്ലസ് ആണോ നോക്കുക ഒന്ന് ആർ മൈനസ് ഒന്ന് ആർ പ്ലസ് അങ്ങനെയാണെങ്കിൽ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ രണ്ടേന് കോമൺ ആയിട്ടുള്ള സ്ക്വയർ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഓക്കെ ഇത്രയേ ഉള്ളൂ ഓക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് നമ്മളുടെ ഈ ടോട്ടൽ ആണ് ഇലക്ട്രിക് ഫീൽഡ് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ആയിട്ട് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത് സോ ക്യു ബൈ ഫോർ ബൈ എപ് സിലവൺ സ്ക്യർ അതുപോലെ എനിക്ക് ഇനി നമുക്ക് ഇവിടെ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഇവിടെ ആർ സ്ക്വയർ ഉണ്ട് ഇനി ഈ മൈനസിൻ്റെ എല്ലാത്തിനും വരും ഓക്കെ സോ ഈ മൈനസ് ഈ ആർ സ്ക്വയറും മൈനസ് ആർ സ്ക്വയർ ആവും അപ്പോൾ പ്ലസ് ആർ സ്ക്വയറും ഈ മൈനസ് ആർ സ്ക്വയറും കട്ട് ചെയ്തു പോകും ഓക്കെ ഞാനതൊന്നും കൂടി നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്തിട്ട് കാണിച്ചത് നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആവും അപ്പോൾ ഞാൻ അടിയിലൊന്നും എഴുതിയിട്ട് ജസ്റ്റ് ഈ ഒരു പോർഷൻ പറഞ്ഞു അതായത് നമുക്ക് ഈ ബ്രാക്കറ്റിന് പുറത്ത് മൈനസ് വന്നാലേ ആ മൈനസ് നമ്മൾ ഉള്ളിലുള്ളവർക്കൊക്കെ കൊടുക്കണം അപ്പം ഈ മൈനസ് ആർ സ്ക്വറിന് വരുമ്പോൾ മൈനസ് ആർ സ്ക്വർ ആവും ഈ മൈനസ് എ സ്ക്വറിന് വരുമ്പോൾ മൈനസ് എ സ്ക്വയർ ആവും ഈ മൈനസും ഈ മൈനസ് എന്നിട്ട് പ്ലസ് ടു ആ ടു എ ബിന്ന് അല്ലെ ടു ആർ ടു എ ആർ ആണ് ഓക്കെ ഓക്കെ അതായത് ഞാൻ എ പ്ലസ് ബിയുടെ ആ ഒരു ഫോമിൽ എഴുതിയത് അതായത് ഇവിടെ ടു എ ആർ ഇങ്ങനെ കേട്ടോ ടു എ ആർ നമുക്ക് ഇവിടെ ആറും എ എല്ലേ എയും ബി എല്ലല്ലോ ഇതിനൊക്കെ എക്സാമ്പിൾ പറഞ്ഞതാണ് ഇവിടെ ആർ മൈനസ് എന്ന് വരുമ്പോൾ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് ടു ആർ എ അല്ലെങ്കിൽ ടു എ ആർ ഓക്കെ ടു എ ആർ അപ്പൊ ഈ മൈനസും ബി എ മൈനസും എന്താകും പ്ലസ് ടു എ ആർ എന്ന് വരും കണ്ടാ ഇന്ന് നമ്മൾ എന്താ ചെയ്യുന്ന അറിയോ ഇവിടെ പ്ലസ് ആർ സ്ക്വയർ ഇവിടെ മൈനസ് ആർ സ്ക്വയർ രണ്ടും കൂടി കട്ട് ചെയ്തു പോവും ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ എന്താ സീറോ അല്ലേ അങ്ങനെ എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്താ സീറോ അതും കട്ട് ചെയ്തു പോയി ബാക്കി നമുക്ക് ടു എ ആറും പ്ലസ് ടു എ ആറും അതാണ് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഇവിടെ മൈനസ് ആയിരുന്നു ഇവിടെ പ്ലസ് ഇവിടെ പക്ഷേ പ്ലസ് ടു എ ആറും പ്ലസ് ടു എ ആറ് തന്നെ രണ്ടും പ്ലസ് ആണ് സോ നമുക്ക് എന്താ വരിക ടു എ ആർ പ്ലസ് ടു എ ആർ എന്താ വരിക ഫോർ എ ആർ അല്ലേ ടു പ്ലസ് ടു ഫോർ ഫോർ എ ആർ നമുക്കവിടെ വരും സോ നമ്മളെക്വേഷൻ എന്തായി മാറി മോൾ ഭാഗം വലിയ സംഭവങ്ങളൊക്കെ കട്ട് ചെയ്ത് പോയി വെറും മാത്രമേ ഉള്ളൂ ഫോർ എ ആർന്ന് മാത്രമായിട്ട് അത്രയും വലിയ ഭാഗം ചുരുങ്ങി ഇത് നമുക്കിവിടെ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ അത് ഒരു മാറ്റം വരുത്തേണ്ട ഇതേപോലെ തന്നെ എഴുതി വെക്കുക സിമ്പിളാണ് നിങ്ങൾ ഇത് എന്താ പറയുക വലിയ ഡെറിവേഷൻ ആണെന്നൊന്നും ആലോചിക്കേണ്ട ഇതുപോലെ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും ഇവിടം വരെ നമ്മൾ എത്തി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇനി നമ്മൾ ചെയ്യണം എന്നറിയോ കഴിഞ്ഞു ഇതിൽ ഈ എയുടെ വാല്യൂ വളരെ ചെറുതാന്ന് നമ്മൾ വിചാരിക്കുക ആറ് വെച്ച് നോക്കുമ്പോൾ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമുക്കറിയാം നമ്മൾ ആ ഫിഗർ വരച്ചപ്പോൾ ഡിസ്റ്റൻസ് ആറ് എന്തായാലും നല്ല വലുതായിരിക്കും അല്ലെ എ വളരെ ചെറുതാ ഓക്കെ അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക എയുടെ വാല്യൂ വളരെ ലെസ്സറാണ് നമ്മൾ അത് അസ്യൂം ചെയ്തെടുക്കുകയാണ് എ ഈസ് ലെസ്സർ ദാൻ ആർ സോ എസ് വളരെ വളരെ ചെറുതാണ് നമ്മൾ വിചാരിക്കുക അപ്പം അങ്ങനെ നമുക്ക് എനെ നെഗ്ലക്ട് ചെയ്യാം നെഗ്ലക്ട് ചെയ്താൽ എ നമുക്കിനി വേണ്ട എ നമ്മളിത് അവിടെ വെച്ചിട്ട് തന്നെ കളയാം ഏനെനിക്ക് കൂടെ കൂട്ടി പ്രശ്നമാക്കണ്ട ക്യൂ ബൈ ഫോർ പൈ എപ്സിലോ സീറോ അതുപോലുണ്ട് പുറമേ നമുക്കിവിടെ ഫോർ എ ആർ ഉണ്ട് അടിയിൽ ഈ ആർ സ്ക്വയറും ഈ സ്ക്വയറും കൂടിയിട്ട് എന്താകും ആർ ഏസ്റ്റ് ഫോറാവും ഈ എയുടെ പോയിട്ടാണ് എ നമുക്കിനി വേണ്ട ഇവിടെ ആറിന് സ്ക്വയർ ഉണ്ട് ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട് അപ്പോൾ ഈ രണ്ട് രണ്ട് ഇതിൻ്റെ രണ്ട് നാല് അങ്ങനെയാണ് വരിക ആർ സ്ക്വയർ ചെയ്തിട്ട് പുറമേ ഒരു സ്ക്വയർ വരുമ്പോൾ അപ്പോൾ ഇങ്ങനെ കിട്ടി അപ്പോൾ നമ്മൾ ഇതാ ഇവിടെ വരെ എത്തി എന്താ ചെയ്യാൻ അറിയോ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു ക്യൂ ബൈ ഫോർസർ ഒരു മാറ്റം അതേപോലെ കോപ്പി കോപ്പി മതി അടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്ന നാല് ആറുണ്ടെന്ന് അർത്ഥം അപ്പോൾ ഇവിടുത്തെ ഒരു ആറിനെയും ഇവിടെ നാലിനത് ഒരെണ്ണം കൂടി കട്ട് ചെയ്ത് കളയാ സോ നമുക്ക് ഫോർ എ മുകളിൽ ആറ് പോയിട്ടാ അപ്പോൾ അടിയിൽ ഇനി നാല് ആറുണ്ടെന്ന് മുപ്പത് എത്ര മൂന്നായി ഇതാണ് നമ്മുടെ ഇക്വേഷൻ കഴിഞ്ഞിട്ടില്ല ഒരൊറ്റ സ്റ്റെപ്പും കൂടി ഉണ്ട് ഇപ്പൊ നമുക്ക് എന്താ കിട്ടിയത് ഇ ടി ഈക്വൽ ടു ക്യൂ ബൈ ഫോർ പൈ എപ്വൺ സീറോ ഫോർ എ ബൈ ആർ ക്യൂ ഇനി എന്താ ചെയ്യാന്ന് വെച്ചാല് ഇതാണ് നമുക്ക് കിട്ടിയ ഇക്വേഷൻ നമ്മൾ ഇനി ഇവിടെ എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഇ ടി അതുപോലെ എഴുതി ഈ വൺ ബൈ ഫോർ പേ എപ്ഡി ഞാൻ ഈ ഫോർ പൈ എപ്വൺ സീറോ മാറ്റി വൺ ബൈ ഫോർ പൈ നാക്കി എഴുതി ഇവിടെ എന്തായാലും വൺ ഉണ്ടല്ലോ ഈ ക്യൂ ഫോർ എ ഇങ്ങനെ ഒരുമിച്ച് എഴുതി അതിന് ഒരു കാര്യമുണ്ട് അതായത് ഈ ക്യൂ ഫോർ എയിലെ ഞാൻ ഈ ഫോറിന് ടു ഇൻറ്റു ടു എന്ന് എഴുതാൻ പോവാം ആവശ്യമുണ്ട് നിങ്ങൾ അങ്ങനെ ആലോചിച്ചാൽ മതി സോ ഈ ടി ഈക്വൽ ടു വൺ ബൈ ഫോർ പൈ എപ്സോൺ സീറോ ക്യൂ അതുപോലെ തന്നെ എഴുതി ഫോറിന് ഞാൻ ടു ഇൻറ്റു ടുന്ന് എഴുതി എന്നിട്ട് ക്യു എന്ന് എഴുതി എന്നിട്ട് ആർ ക്യു കുറെ പേർക്കൊക്കെ ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് എഴുതി എന്നുള്ളത് അപ്പം നമുക്കിത് എന്താ കിട്ടുക ടു ക്യു എന്ന് കിട്ടും ഈ ടു ക്യു എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളിവിടെ ഓൾറെഡി നമ്മളൊരു ഇക്വേഷനിൽ പറഞ്ഞു കണ്ട ടു ക്യു എ അതായത് ഇങ്ങനെ തന്നെ അതായത് ക്യു ഇൻറ്റു ടു എന്ന് പറയുന്നതും ടു എ ക്യൂ എന്നൊക്കെ പറഞ്ഞാൽ സെയിം തന്നെ ഇങ്ങനെ ടു ഇൻറ്റു എ ഇൻറ്റു ക്യു ഈ മൂന്നാൾക്കാര് വന്നാൽ നമുക്കതിനെ പി ആക്കിയിട്ട് എഴുതാം അതുപോലെ അല്ല ഇവിടെ വന്നിട്ടുള്ളത് ടു ഇൻറ്റു ക്യു ഇൻറ്റു എ ഈ എൻ ക്യു ഒക്കെ തമ്മിൽ മാറുന്നുണ്ടോ ടു ഇൻറ്റു ക്യു ഇൻറ്റു എ ഓക്കെ ആ ഈ മൂന്നാൾ വന്നപ്പോൾ നമ്മൾ അതിനെ പി ആക്കി എഴുതാൻ പോകാം അപ്പോൾ നമുക്ക് ഇതിനെന്ത് മതി പിന്നെ എഴുതിയാൽ മതി അപ്പം വൺ ബൈ ഫോർ ബൈ എപ്സിലോൺ സീറോ ടു അതുപോലുണ്ട് ടു ഇൻറ്റു ഇവിടെ എന്തായി പി ടു പി ബൈ ആർ ക്യൂബ് ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത് അതായത് ഒരു ആക്സി ലൈനിലെ ഒരു പോയിന്റ് എടുത്താൽ അവിടെ ഉണ്ടാവുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡെന്ന് പറഞ്ഞെന്താണ് വൺ ബൈ ഫോർ ബൈ അബ്സെൻറ്റ് സീറോ ടു പി ബൈ ആർ ക്യൂബ് ഈ പി എന്ന് പറഞ്ഞ എന്താണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് ആണ് അവിടെ ഉണ്ടാവുന്ന ഡൈപോൾ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ഇതേപോലെ നമ്മൾ ഡെറിവേഷൻസ് ഏത് എഴുതി വരണം സൊ ഫൈനൽ ഇക്വേഷൻ എന്താണ് വൺ ബൈ ഫോർ ബൈ അപ്സെൻറ്റ് സീറോ ടു പി ബൈ ആർ ക്യൂ നമുക്ക് ഒന്ന് ഒന്ന് റഫായിട്ട് പറയാം നമ്മൾ ഇതുപോലെ ഒരു ഫിഗറ് വരച്ചു നമ്മൾ ഈ എയിലും ബിയിലൊക്കെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കണ്ടുപിടിച്ച് ഒന്ന് പ്ലസും ഒന്ന് മൈനസും രണ്ടും കൂടി നമ്മൾ മൈനസ് ചെയ്തു കോമൺ ആയിട്ടുള്ള പുറത്ത് കൊടുത്തു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു നമ്മൾ രണ്ട് ഇക്വേഷൻ നമ്മൾ പറഞ്ഞു അല്ലേ എ പ്ലസ് ബി ഹോൾ സ്ക്വറും എ മൈനസ് ബി ഹോൾ സ്ക്വയറും വെച്ച് ചെയ്തു അടിഭാഗം നമ്മളത് ഇതുപോലെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള രൂപത്തിലോട്ട് ഇത് വെച്ച് നമ്മളതിനെ മാറ്റി അത് കഴിഞ്ഞിട്ട് എന്താ കുറെ കട്ട് ചെയ്ത് കളഞ്ഞു ഫോർ എ ആർ ആയി അത് കഴിഞ്ഞിട്ടോ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ ഇതുപോലെ ഇത് ഫോർ എ ആർ നമ്മൾ ഈ എനെ കളഞ്ഞു ആറ് ക്യാൻസല് ചെയ്തു അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ അതിനെ ആ ഫോറിനെ ടു ഇൻറ്റു ടൂന്നാക്കിയിട്ട് അവിടെ പി കൊണ്ടുവന്ന് ലാസ്റ്റ് നമുക്ക് ഇക്വേഷൻ എന്താണ് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ആ ഒരു പോയിന്റിൽ പോയിന്റിലുണ്ടാവുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ് വൺ ബൈ ഫോർ ബൈ എബ് സെൻ സീറോ ടു പി ബൈ ആർ ക്യൂബ് ഇതിൽക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ നാല് മാർക്ക് ഇപ്പം തന്നെ ഉറപ്പിക്കാനായിട്ട് പറ്റും നിങ്ങൾ സ്റ്റെപ്പ് ആലോചിച്ച് വെക്കുക ചെയ്ത് പഠിക്കുക എ എഴുതുന്നു ആദ്യം ബി എഴുതുന്നു എവിടെ പ്ലസ് മൈനസ് വരുന്നത് ശ്രദ്ധിക്കുക അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് മൈനസ് ചെയ്യുക കോമണായിട്ട് പിന്നെ ഈ സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നമുക്ക് എന്താ മനസ്സിലായത് ഈ ഒരു പോയിന്റിൽ പോയിന്റിലുണ്ടാവുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു ആക്സിയ ലൈനിലെ ഒരു പോയിന്റിൽ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു നന്നായിട്ട് ചെയ്ത് പഠിക്കുകയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് എക്സാമിൻ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻസ് ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ ഇത് നോട്ടായിട്ട് എഴുതി വയ്ക്കുക ചെയ്ത് പഠിക്കും രണ്ട് പ്രാവശ്യം എഴുതി പഠിച്ച് നിങ്ങൾക്ക് എന്തായാലും കിട്ടും എന്തെങ്കിലും ഡൗട്ട്സോ പ്രശ്നങ്ങളോ എന്തെങ്കിലും ഒക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിലൊക്കെ ഒന്ന് മെസ്സേജ് ഇടാം നിങ്ങൾക്ക് ആ റിപ്ലൈ തരൂ കേട്ടോ ഓക്കെ അപ്പോൾ നമുക്കിനി അടുത്ത ഇമ്പോർട്ടൻ്റ് ഇതിന് ഒരു പാർട്ടും കൂടി ഉള്ളൂ അതോടുകൂടി ചാപ്റ്റർ കംപ്ലീറ്റ് ആകട്ടെ ഓക്കെ അപ്പോൾ നമുക്കിനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഒരു ടോപ്പിക്കായിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്